നമസ്കാരം നേർക്കുന്നേരിലേക്ക് വീണ്ടും സ്വാഗതം കടലാസ് പൂക്കൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഒന്ന് പരാജയപ്പെട്ടു ആ കുഞ്ഞു ഫായിസ് പറഞ്ഞ രണ്ട് വാക്കുകൾ ഫായിസ് വിചാരിക്കുന്നതിൽ അപ്പുറത്തേക്കുള്ള അർത്ഥതലങ്ങളിലെത്തി സമൂഹം ഏറ്റെടുത്തു കുഞ്ഞു ഫായിസിൻ്റെ വാക്കുകളിൽ മലയാളി എന്നോ മറന്നു വെച്ച ഒരുപാട് അർത്ഥതലങ്ങളുണ്ട് എന്ന് വ്യക്തമായി ഫായിസ് താരമായി യഥാർത്ഥത്തിൽ താരമായ ഫായിസിനെ പോലെ ഇങ്ങനെ ചിന്തിക്കുന്ന എത്രയോ കുരുന്നുകൾ നമ്മുടെ ഇടയിലുണ്ട് അപ്പോൾ രണ്ട് മിനിറ്റും മൂന്ന് സെക്കൻഡുമുള്ള ആ ദൃശ്യത്തിൽ നിന്ന് കേരളം പഠിക്കേണ്ട ഒരുപാട് പാഠങ്ങളുണ്ട് പ്രത്യേകിച്ച് ഒരു മഹാമാരിയെ നാം പൊരുതി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതാണ് ഇന്ന് നേർക്കുനേർ പരിശോധിക്കുന്നത് ഇന്ന് നമുക്ക് സന്തോഷപൂർവ്വം ഈ താരമായ നാലാം ക്ലാസ്സുകാരൻ കുഞ്ഞ് ഫായ്സ് തന്നെയുണ്ട് ഫായ്സിൻ്റെ ഇളയപ്പ ഫായ്സിനൊപ്പമുണ്ട് സെയ്തലവി രാഷ്ട്രീയ നിരീക്ഷകനും സാമൂഹ്യ വിമർശകനുമായ പ്രൊഫസർ എം എൻ കാരശ്ശേരിയുണ്ട് അധ്യാപികയും മനഃശാസ്ത്ര വിദഗ്ധ കൂടിയായ ഡോക്ടർ നിർമ്മല ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് സ്റ്റുഡൻറ്റ് കേഡറ്റ് പോലീസിൻ്റെയൊക്കെ ഉപജ്ഞാതാവ് ശ്രീ പി വിജയൻ ഐ പി എസും നമുക്കൊപ്പമുണ്ട് നമുക്ക് തുടങ്ങാം ഫൈസ് എന്താണ് സംഭവിച്ചതെന്ന് വല്ല പിടിയുണ്ടോ സംഭവിച്ചേ അങ്ങനെയൊക്കെ ആരൊക്കെ വിളിച്ചു മുഖ്യമന്ത്രിയൊക്കെ പറഞ്ഞത് കേട്ടോ കേട്ടേ ഫൈസിനെ കുറിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ വാക്കുകൾ ഒന്ന് കേൾക്കാം പ്രേക്ഷകരും തളരാതെ മുന്നോട്ട് പോകാൻ ഒരു സമൂഹത്തിൻ്റെ ഇന്ധനമായി മാറേണ്ടത് ശുഭാപ്തി വിശ്വാസമാണ് പ്രതീക്ഷകൾ ഉയർത്തിപ്പിടിക്കുകയും നിശ്ചയദാഡ്യത്തോടെ വെല്ലുവിളികളെ മറികടക്കുകയും ചെയ്യേണ്ട ഈ ഘട്ടത്തിൽ നമ്മളെല്ലാവരും പരസ്പരം പ്രചോദിപ്പിച്ചേ തീരും ആ ഉത്തരവാദിത്വം നമ്മുടെ കുഞ്ഞുങ്ങൾ ഏറ്റെടുത്ത് കാണുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം അനിർവചനീയമാണ് നാലാം ക്ലാസ്സിൽ പഠിക്കുന്ന മുഹമ്മദ് ഫയാസ് എന്ന കൊച്ചുമിടുക്കൻ്റെ വാക്കുകൾ നമ്മളൊന്നാകെ സ്വീകരിച്ച് ഹൃദയത്തോട് ചേർത്തതും മറ്റൊന്നുകൊണ്ടുമല്ല പരാജയങ്ങൾക്ക് മുന്നിൽ കാലിടറാതെ പ്രതീക്ഷ കൈവിടാതെ മുന്നോട്ട് പോകാൻ ഓർമ്മിപ്പിക്കുന്ന ആ കുഞ്ഞിൻ്റെ നിഷ്കളങ്കമായ വാക്കുകൾ ഒരു സമൂഹത്തിന് തന്നെ മുദ്രാവാക്യമായി മാറി ഫയാസ് തൻ്റെ ചിന്തകളെ വാക്കുകളിൽ ഒതുക്കാതെ പ്രവൃത്തികളിലൂടെ മാതൃക തീർക്കുകൂടി ചെയ്തിരിക്കുന്നു തനിക്ക് ലഭിച്ച സമ്മാനത്തുകയിൽ നിന്നൊരു വിഹിതം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയിരിക്കുന്നു ബാക്കി തുക ഒരു നിർധന കുടുംബത്തിലെ പെൺകുട്ടിയുടെ വിവാഹത്തിനായി നീക്കി വെക്കുകയും ചെയ്തു ഏവരും പിന്തുടരേണ്ട ഉദാത്തമായ സാമൂഹ്യ ബോധമാണ് ഒരു കൊച്ചുകുട്ടി നമുക്ക് പകർന്നു തന്നത് ആ പ്രതീക്ഷയും ദയാവായ്പുമാണ് നമ്മെ നയിക്കേണ്ടത് നമുക്ക് സൈതലവിയുണ്ട് ഇളയപ്പ സൈതലവി എങ്ങനെയാണ് ഈ ദൃശ്യങ്ങളങ്ങ് പുറത്തു പോയതും വൈറലായതും ഒക്കെ ഇന്നിപ്പം നിങ്ങളുടെ കുടുംബത്തിനെ തിരിഞ്ഞു നോക്കുമ്പോൾ ശരിക്കും എന്താണ് തോന്നുന്നത് വളരെ സന്തോഷം ഞങ്ങളുടെ ഫാമിലി ഗ്രൂപ്പിലേക്ക് ആദ്യം ഈ വീഡിയോ ഷെയർ ചെയ്തു അത് അങ്ങനെ ഫാമിലി ഗ്രൂപ്പിൽ നിന്ന് ഓരോരുത്തരെ എടുത്ത് വേറെ ഓരോ ഗ്രൂപ്പിലേക്ക് ഇട്ടു അതങ്ങനെ പോയി അപ്പം വളരെ സന്തോഷമുണ്ട് അത് നമ്മൾ എന്താണ് എന്ന് ചോദിച്ചാൽ ഇപ്പോൾ പല ആളുകളും മുഖ്യമന്ത്രി അടക്കി പറഞ്ഞു ഇന്നലെ രമേശ് ചെന്നിത്തല പ്രതിപക്ഷ നേതാവ് ഒക്കെ അതിനെക്കുറിച്ച് വീഡിയോ കോൺഫറൻസിൽ അവനായിട്ട് സംസാരിച്ചു അപ്പോൾ നമുക്ക് അതൊക്കെ വളരെ സന്തോഷമുണ്ട് കുഞ്ഞ് പുറത്ത് വളരെ സൈലൻറ്റാണ് നമ്മളൊക്കെ അടുത്ത് വരുമ്പോൾ വളരെ സൈലൻ്റ് ആണ് ഉള്ളിൽ നിന്ന് നിന്ന് ആരും പ്രകൃതമാണ് ഈ കിട്ടിയ സമ്മാനത്തുകയൊക്കെ ഇങ്ങനെ സംഭാവന ചെയ്യണമെന്നുള്ളത് ഈ ഒൻപത് വയസ്സുകാരൻ്റെ മനസ്സിൽ തന്നെ ഉദിച്ചതാണോ നിങ്ങളുടെ ഒന്നും ഉപദേശമില്ലാതെ തന്നെ ശരി ഞാൻ തിരിച്ചു വരാം ശ്രീതലവിലേക്ക് ശ്രീ എം എൻ കാരശ്ശേരി ഒരു ഒൻപത് വയസ്സുകാരൻ്റെ രണ്ട് മിനിറ്റും മൂന്ന് സെക്കൻഡുമുള്ള ഒരു ദൃശ്യമാണ് സമൂഹ മാധ്യമങ്ങളിലൊക്കെ നിറഞ്ഞത് അപ്പോൾ യഥാർത്ഥത്തിൽ ഈ നാലാം ക്ലാസ്സുകാരൻ്റെ ഈ ഈ ആരും വളരെ നിഷ്കളങ്കമായി പറഞ്ഞ വാക്കുകളുടെ ഒരു വലിയ സന്ദേശത്തെ എങ്ങനെയാണ് അങ്ങ് കാണുന്നത് നമ്മള് പരാജയത്തെ നേരിടാൻ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു പണി നമ്മുടെ വിദ്യാലയങ്ങൾ ഇപ്പൊ എടുക്കുന്നില്ല അതായത് പരീക്ഷയിൽ തോൽക്കാൻ പറ്റില്ല എന്നാ തോൽക്കാൻ പഠിക്കണം പരീക്ഷയില് നമ്മളിപ്പോ എന്താ ചെയ്യുന്നത് ഓൾ പ്രൊമോഷൻ എന്നൊരു ഏർപ്പാടാണ് പണ്ട് ചാക്കീരി അമ്മൂട്ടി ഒന്നാം ക്ലാസ് തുടങ്ങിയതാണ് ഇപ്പോ പരീക്ഷയിൽ തോറ്റുപോകും മാർക്ക് കുറഞ്ഞു പോവെന്ന് പറഞ്ഞാല് കുട്ടികൾ ആത്മഹത്യ ചെയ്യുക അല്ലെ കുട്ടികളുടെ രക്ഷകർത്താക്കൾ പ്രത്യേകിച്ച് അമ്മമാര് ആത്മഹത്യ ചെയ്യ അതുപോലെ എന്തൊക്കെ പ്രശ്നങ്ങളാണ് പരീക്ഷയിൽ പരീക്ഷ എന്ന് ജയിക്കാൻ മാത്രമല്ലല്ലോ തോൽക്കാനും കൂടിയാണ് ഗാന്ധിയോട് ഒരു കുട്ടിയൊരു സ്കൂൾ എന്ന് ചോദിച്ചു ബാപ്പു എന്താണ് ജനാധിപത്യം നിന്റെ കൂടെ ഓട്ടമത്സരത്തിൽ പങ്കെടുത്തിട്ട് തോറ്റുപോയ ആളുകളുണ്ട് നീ അവരെ ശ്രദ്ധിക്കുന്നതാണ് ജനാധിപത്യം നീ ജയിച്ചു നിനക്ക് സമ്മാനം കിട്ടി പക്ഷെ നീ തിരിഞ്ഞു നോക്കണം എന്റെ അദ്ദേഹം പറയും ഒറ്റയ്ക്കോടിയാൽ നിനക്ക് സമ്മാനം കിട്ടുമായിരുന്നില്ല അപ്പോ ഫായിസ് നമ്മുടെ മുമ്പില് നമ്മളെ തൻ്റെയിടം കൈവിടരുത് നമ്മൾ തോറ്റു നമ്മൾ ജയിക്കും നമ്മൾ ജയിക്കാൻ വേണ്ടി വീണ്ടും പണിയെടുക്കും എന്ന് ഉള്ള ഒരു സന്ദേശമാണ് വളരെ സ്വാഭാവികമായി ആ കുട്ടി ചിലവഴ് റെഡിയാവും ചെലവഴ്ത്ത് റെഡി ആവൂല

അത് വെറും പരാജയമോ ഇല്ലായ്മകളോ മാത്രമല്ല എന്തെങ്കിലും ഒരു കാര്യത്തിനോട് അച്ഛനമ്മമാരോ മറ്റോ നോ പറയുന്നത് പോലും സഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട് ഇവിടെ ഈ ഈ ഒരു ഒരു മാനസികാവസ്ഥ ഉണ്ടാക്കിയിരിക്കുന്നത് ഇപ്പം ഫൈൽസിനെ പോലെ ഒരുപാട് ആളുകൾ അകത്ത് ഇത്തരത്തിൽ വളരെ നിഷ്കാമമായ രീതിയിൽ നിസ്തുലമായ രീതിയിൽ ചിന്തിക്കുന്നവരുണ്ടാവും പക്ഷേ ഈ മുതിർന്നവരവർ മനസ്സിൽ കയറ്റി വെക്കുന്ന ഒരു വലിയ ഒരു ടെൻഷനായിരിക്കും ഇത്തരത്തിൽ തുറന്നു പറയാനോ ഇത്തരത്തിൽ ഒരു ജീവിതം നയിക്കാനോ കുട്ടികളെ പ്രേരിപ്പി പ്രേരിപ്പിക്കാത്തതെന്നാണ് തോന്നുക എനിക്ക് എൻ്റെ ജീവിതത്തിൽ തോന്നിയിരിക്കുന്ന ഒരു കാര്യം കുറേ കാര്യങ്ങളൊക്കെ ശരി റെഡി ആയിട്ടുണ്ട് ചില കാര്യങ്ങൾ റെഡി ആയിട്ടില്ല റെഡിയാകാത്ത കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ടെൻഷൻ അടിക്കാനില്ല റെഡിയാക്കിയത് റെഡിയാകാത്തത് റെഡിയാകാൻ വേണ്ടി വീണ്ടും ശ്രമിച്ചുകൊണ്ടിരിക്കും ആ ഒരു ചിന്ത നമ്മൾക്ക് ഒരു 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 സ്പിരിറ്റും അതിലൊരു ആശ്വാസവും ഒക്കെ ഉണ്ട് അതിനകത്ത് ആ ആശ്വാസവും സ്പിരിറ്റും ഒക്കെ എങ്ങനെ ഉയർത്തിയെടുക്കാം ഇതൊക്കെയാണ് ഞങ്ങളിപ്പോൾ ഒരു ഈ ഒരു ഒരു പ്രശ്നം വർദ്ധിച്ച സമയത്താണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഒരു ഒരു ഇനിഷ്യേറ്റീവ് തുടങ്ങണമെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ചിരി എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം തന്നെ നമ്മൾ കുട്ടികൾക്ക് ഇത്തരത്തിലൂടെ ഒരു ചിന്തകൾ എങ്ങനെ അവരിൽ ഉണർത്തിയെടുക്കാം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ തിരിച്ചു വരാം ഡോക്ടർ നിർമ്മല ഏറ്റവും ചെറിയ കുട്ടികളുമായിട്ട് ഏറ്റവും കൂടുതൽ കാലമായി ഇടപഴകുന്ന ഒരു വ്യക്തിയാണ് ഒരു അധ്യാപിക പ്രിൻസിപ്പൾ എന്നുള്ളതിനൊക്കെ അപ്പുറത്തേക്ക് അപ്പോൾ ഈ ഫായിസിനെ പോലെ ചിന്തിക്കുന്ന ഒരുപാട് കുട്ടികൾ നമ്മുടെ സമൂഹത്തിൽ എനിക്ക് മോനെ തന്നെ അഭിനന്ദിക്കുന്നതിനോടൊപ്പം തന്നെ മോൻ്റെ വാപ്പായ്ക്കും ഉമ്മയ്ക്കും വളരെയധികം അഭിനന്ദനം അർഹിക്കുന്നുണ്ട് കാരണം കുഞ്ഞു മനസ്സ് അപ്പോൾ അവർ ദൈവം നമുക്ക് പിറന്നു വീഴുന്ന കുഞ്ഞുങ്ങളുടെ മനസ്സ് നിർമ്മലമാണ് പരിശുദ്ധമാണ് ഒരു മഴത്തുള്ളി പോലെ അപ്പോൾ അവരിൽ എങ്ങനെയാണ് ഈ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ട് വന്നത് അത് മോൻ്റെ അച്ഛനും അമ്മയ്ക്കും ഒരു വലിയ പങ്കുണ്ട് അപ്പോൾ മോനെ നല്ല ആത്മവിശ്വാസം അതായത് എന്ത് സംഭവിച്ചാലും ഒന്ന് കുഴപ്പമുള്ളതല്ല എന്ന് തന്നെ മോൻ്റെ അച്ഛനും അമ്മയും മോനെ പറഞ്ഞ് വളർത്തിയിട്ടുണ്ട് അപ്പോൾ വീട്ടിലും എല്ലാ അച്ഛനമ്മമാരും ഇതുപോലെ അതായത് ഒരു ഒരു കുഞ്ഞു മനസ്സിനെ പോറലേൽപ്പിക്കാതെ വളർത്തണം ചെറുതിലേ തന്നെ ചെറുപ്പത്തിലെ എല്ലാ ആഗ്രഹങ്ങളും അച്ഛനും അമ്മയും സാധിച്ചു കൊടുക്കരുത് ആത്മഹത്യയുടെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത് അതായത് കുഞ്ഞു കുഞ്ഞു ആഗ്രഹങ്ങൾ ചെറുപ്പത്തിൽ സാധിച്ചു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും വലുതായി വരുമ്പോൾ അവരുടെ ആഗ്രഹങ്ങളുടെ തീവ്രതയും അച്ഛനും അമ്മയ്ക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റാത്ത ആഗ്രഹങ്ങളായിരിക്കും വരുന്നത് കുട്ടിക്ക് വലുതായി വരുമ്പോൾ ഒരു നോ കിട്ടുമ്പോൾ താങ്ങാൻ പറ്റുന്നില്ല ഏറ്റവും ഇഷ്ടമുള്ള കാര്യം എന്താ വീഡിയോ ഷൂട്ട് ഈ കടലാസ് പൂക്കൾ ഉണ്ടാക്കുന്നത് മുന്നേ ഇങ്ങനെ ആ ആ കണ്ട് ഞാൻ ഉണ്ടാക്കിയതാ കണ്ടോ കണ്ടില്ല ഉണ്ട് കേട്ടോ ശ്രീ എം എൻ കാരശ്ശേരി ഈ ഫൈസിന്റെ വാക്കുകൾ ഇപ്പോൾ പരസ്യവാചകമാണ് അതിനൊരു കോർപ്പറേറ്റ് സ്വഭാവം വേണമെങ്കിൽ വരാം അതിന്ന് ഏറ്റവും കൂടുതൽ വൈറൽ ആയതോടെ അതിനൊരു വാണിജ്യ മൂല്യമൊക്കെ ഉണ്ട് പക്ഷേ യഥാർത്ഥത്തിൽ കുട്ടികളിലാണോ മുതിർന്നവരിലാണോ ഈ സന്ദേശം എത്തേണ്ടത് കുട്ടികളും മുതിർന്നവരും ഒരുപോലെ പഠിക്കേണ്ട ഒരു പാഠമാണിത് എന്താണ് കാരണം വെച്ചാൽ ഈ ഘട്ടത്തിൽ കേരള ഗവൺമെന്റ് ആലോചിക്കേണ്ട ഒരു കാര്യം നമുക്കൊരു ആരോഗ്യ വകുപ്പ് ഉള്ളതുപോലെ സന്തോഷത്തിന് ഒരു വകുപ്പ് ആകാവുന്നതാണ് പിന്നെ ഫായിസിൽ നിന്ന് കേരള ഗവൺമെന്റിന് പഠിക്കാൻ പറ്റിയ ഒരു പാഠം എന്താന്ന് വിചാരിച്ചാല് മാർക്ക് അർഹിക്കാത്തവന് ഉദാരമായി മാർക്ക് വാരിക്കോരി കൊടുത്ത് എല്ലാവരെയും വിജയിപ്പിച്ച് ഞങ്ങളുടെ കാലത്ത് എസ് എൽ സിക്ക് ഇത്ര ശതമാനം വിജയിച്ചു എന്ന് മന്ത്രിമാർ പ്രസ്താവന പുറപ്പെടുവിക്കുന്ന ഒരു പണി നിർത്തുക അതായത് പരീക്ഷയ്ക്ക് പഠിച്ച് എഴുതിയവന് മാർക്ക് കൊടുക്കുക അല്ലാത്തവന് അത് തിരിച്ചറിഞ്ഞ് രണ്ടാമത് എഴുതാനുള്ള അവസരം കൊടുക്കുക വിജയം പറഞ്ഞല്ലോ നോന്ന് വളരെ ശരിയാത് നോ എന്ന് പറയാൻ പാടില്ല ഒരു കുട്ടിയെ വിമർശിക്കാൻ പാടില്ല ഒരു കുട്ടിയെ അധ്യാപകന് ശാസിക്കാൻ പാടില്ല അധ്യാപികക്ക് അവനോടോ അവളോടോ എന്തെങ്കിലും ഒന്നും ചോദിക്കാൻ പാടില്ല അതൊക്കെ വലിയ പ്രശ്നമായിട്ട് അത് കുട്ടികൾ എന്ന് പറയുന്നത് മാതാപിതാക്കളുടെ സ്വത്താണ് കുടുംബങ്ങള് ആത്മഹത്യ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യാത കുട്ടികളൊക്കെ വിഷം കൊടുത്ത് കൊല്ലും എന്ന് വെച്ചാൽ അവരെ ഞങ്ങള് കൂടെ കൊണ്ടുപോകുന്നു എന്ന് ആത്മഹത്യാ കുറിപ്പ് എഴുതും ഇതൊക്കെ ഇവരുടെ സമ്പത്താന്നുള്ള മാതിരി ചൈനയിലെ ഒരു പഠനം ഞാൻ വായിച്ചു എന്താന്ന് വിചാരിച്ചാല് അവിടെ കുട്ടികൾക്ക് ഒരു ബാഗ് ശരിയാക്കാനോ ബസ്സിൽ കയറാനോ കാൻഡീനിൽ ചെന്നിട്ട് ഒരു ഭക്ഷണത്തിന്റെ ടോക്കൺ എടുക്കാനുള്ള പ്രാപ്തിയില്ല അപ്പൊ അവിടുത്തെ സാമൂഹ്യ ശാസ്ത്രകാരന്മാര് പഠിച്ചപ്പോ മനസ്സിലായത് അവിടെ സന്താന നിയന്ത്രണം വളരെ കടുപ്പമായതുകൊണ്ട് മിക്ക വീട്ടിലും ഒരു കുട്ടിയേ ഉള്ളൂ അപ്പം എന്താണ് എല്ലാ അച്ഛൻ അമ്മ രണ്ടുപേരും ചെയ്തു കൊടുക്കും അല്ലെ രണ്ടുപേരും കൂടി ചെയ്തു കൊടുക്കും അവര് സ്കൂൾ ബസ്സിൽ കയറ്റി ഇരുത്തിയിട്ടേ പോവുള്ളൂ അപ്പൊ ഒരു സ്കൂൾ ബസ് കൈയാണിച്ച് നിർത്താനോ അതിന് തനിക്കൊരു സീറ്റ് പിടിക്കാനൊന്നുള്ള പ്രാപ്തി പോലും ആ കുട്ടിക്കില്ല അതുകൊണ്ട് കുട്ടികളെ ഇങ്ങനെ പരിചരിക്കുമ്പോൾ അവരുടെ പ്രാപ്തി കുറയും കുട്ടികൾക്ക് പരീക്ഷയിൽ തോൽവി എന്നൊന്ന് ഉണ്ട് എന്നുള്ള യാഥാർത്ഥ്യബോധം ഇല്ലെങ്കിൽ അവരുടെ ജീവിതം നേരിടാനുള്ള പ്രാപ്തി കുറയും കുട്ടികളൊന്നും അധ്വാനിക്കണ്ട വാരിക്കോരി കൊടുക്കാൻ എല്ലാ കാര്യങ്ങളും ഭക്ഷണം വസ്ത്രം അങ്ങനെ അങ്ങനെയെല്ലാം അങ്ങനെയല്ല ഈ കാര്യപ്രാപ്തി തൻ്റെ ഇടം എന്ന് പറയും മറ്റേ മഹാഭാരത് ചോദിക്കുന്നുണ്ട് ഏറ്റവും വലിയ ബലം എന്താണ് അപ്പൊ എല്ലാ ബലങ്ങളിലേക്കും വെച്ച് വലിയ ബലം പ്രജ്ഞയാണ് തൻ്റെ എന്ന് പറയും ഈ തൻ്റെയിടത്തോടു കൂടിയാണ് കുട്ടികൾ വളരേണ്ടത് അതൊക്കെ അവരെ പഠിപ്പിക്കാനും കൂടിയാണ് പരീക്ഷ അതൊക്കെ അവരെ പഠിപ്പിക്കാൻ പരിശീലിപ്പിക്കാനും കൂടിയാണ് വിദ്യാലയം ഇപ്പൊ എന്താ സംഭവിച്ചത് പ്രേമിക്കാൻ എങ്ങനെയെന്നും കൂടി കുട്ടികൾക്ക് അറിയില്ല പ്രേമം നിരസിച്ചാൽ ഉടനെ അവള് തീ കൊടുക്കുക എല്ലാവരും അങ്ങനെ ചെയ്യുന്നുണ്ടല്ല അങ്ങനെയാണ് ആലോചന അതായത് പ്രണയം സ്വീകരിക്കാൻ പോലെ നിരസിക്കാൻ ഒരാൾക്ക് അവകാശമുണ്ട് ജോലി കിട്ടാൻ പരീക്ഷ പാസാവാൻ മറ്റേ കാശുണ്ടാക്കാൻ സുഖമായിട്ട് ജീവിക്കാൻ താൻ അത്യധ്വാനം ചെയ്യേണ്ടതുണ്ട് തൻ്റെ ആസൂത്രണം വേണം മുന്നാലോചന വേണം കൂട്ടുകാരെ സഹായിക്കേണ്ടതുണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഒരു സാമൂഹ്യ ജീവിതത്തിന്റെ ഒരു മതേതര ജീവിതത്തിന്റെ ഒരു ജനാധിപത്യ ജീവിതത്തിന്റെ ഒരു ചെറിയ കഷ്ണമാണ് ഒരു വിദ്യാലയം അല്ലെ കലാലയം എന്ന് പറയുന്നത് അവിടെ എപ്പോഴും എലക്ഷന് തോൽക്കുന്ന ആൾക്കാർക്ക് അറിയാം പരീക്ഷ തോൽക്കുന്ന അറിയില്ല എന്താണ് ജീവിതം എന്താണ് മരണം എന്നൊക്കെ മനസ്സിലാക്കാനും കൂടിയാണ് പഠിപ്പ് എന്ന് പറയുന്നത് സംസ്കാരമാണ് നമ്മൾ പഠിപ്പിക്കുന്നത് നമ്മൾ പഠിപ്പിക്കേണ്ടത് അതുകൊണ്ട് സന്തോഷം എന്താണ് എന്ന് തിരിച്ചറിയാനും സന്തോഷം ഉൽപ്പാദിപ്പിക്കാനും അതിന്റെ അളവ് നോക്കാനും ഉള്ള ഒരു വകുപ്പ് കേരള ഗവൺമെന്റ് ആരംഭിക്കണം എന്ന നല്ല നിർദ്ദേശമാണ് പക്ഷേ ഒരു അപകടമുണ്ട് ഒരു പുതിയ വകുപ്പ് രൂപപ്പെടുന്നു എന്ന് പറയുമ്പോൾ ആദ്യം അതിലെ കണ്ണ എണ്ണത്തിലായിരിക്കും മാനദണ്ഡങ്ങൾ വകുപ്പുണ്ട് സന്തോഷം അളക്കാനുള്ള മാനദണ്ഡങ്ങളുണ്ട് സന്തോഷം എന്തുകൊണ്ട് ജനങ്ങളിൽ കുറയുന്നു എന്തുകൊണ്ട് നിരാശ വരുന്നു എന്തുകൊണ്ട് ഡിപ്രഷൻ വരുന്നു എന്തുകൊണ്ട് വിഷാദം വരുന്നു അത് അവിടുന്ന് അവരെ രക്ഷിക്കാൻ എന്താണ് വഴി എന്ന് നമ്മൾ ഗവൺമെന്റ് ആലോചിക്കേണ്ടതാണ് ശരിയാണ് ആരോഗ്യം തീർച്ചയായിട്ടും സമൂഹത്തിൻ്റെ മാനസികാരോഗ്യം നിലനിന്നെങ്കിൽ മാത്രമേ മുന്നോട്ട് പോകാൻ കഴിയൂ എന്നുള്ളത് വളരെ സത്യസന്ധമായ വളരെ യുക്തിഭദ്രമായ നിരീക്ഷണമാണ് അങ്ങയുടെ ഞാൻ തിരിച്ചു വരാം ശ്രീ പി വിജയൻ ഈ ഫായ്സിന്റെ വീഡിയോ ഒക്കെ വൈറലായതിനു ശേഷം വന്ന തമാശ കഥകളിലൊന്ന് പല രക്ഷിതാക്കളും ഈ പ്രായത്തിലുള്ള കുട്ടികളെ നിർബന്ധിക്കുകയാണത്രേ സമാനമായ വീഡിയോ ചിത്രീകരിച്ചിരുന്നത് അപ്പോൾ ഈ ഫൈസ് ഉണ്ടാക്കിയ പ്രചാരണത്തിന്റെ പേരിൽ ഇനി അതിന്റെ പേരിലും കുട്ടികൾ അനുഭവിക്കേണ്ടി വരുമോ എന്നുള്ളതാണ് ഈ മുതിർന്നവർക്ക് യഥാർത്ഥത്തിൽ കുട്ടികൾ കാണുന്ന തലത്തിൽ കാര്യങ്ങൾ കാണാൻ കഴിയുന്നില്ല എന്നൊരു നിരീക്ഷണം ശരി വെക്കുന്നുണ്ടോ ഈ ഫായിസിന്റെ നിഷ്കളങ്കമായ വാക്കുകൾ ചേർത്ത് വെച്ചാൽ ഒരു നൈസർഗികത ഒരു നിഷ്കളങ്കതയുണ്ട് അത് ഒരു പക്ഷേ ഇനി ഉണ്ടാക്കും അതിന് വളരെ നല്ലൊരു ഒരു 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 സ്വാഭാവികതയുണ്ട് എനിക്ക് തന്നെ ഇപ്പം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് വീഡിയോകൾ കിട്ടിയുണ്ട് ഇതിൻ്റെ പിന്നിൽ ആരോ കാര്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടെന്നും അതിൻ്റെ പിന്നിലുള്ള കർട്ടനുകളുടെ കളറുകളും ബാക്ക്ഗ്രൗണ്ടുകളും പറയുന്ന രീതിയൊക്കെ പെട്ടാൽ ഒരു കുട്ടിയുടെ മനസ്സിൽ നിന്ന് വരുന്ന സ്വാഭാവികമായിരിക്കുന്നതല്ല എന്നറിയാം അതൊരു ഒരു 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 ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ് അതൊക്കെ വലിയ വലിയ അപകടങ്ങളാണ് ഉണ്ടാക്കുന്നത് തൻ്റെ കുട്ടിയെ സ്നേഹിക്കാത്ത ഒരാൾക്ക് മാത്രമേ അങ്ങനെ ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് കരുതുന്നത് ഒരു ഭാഗത്ത് നമ്മൾ ജയിച്ച് വരുന്നവനെ ആഘോഷിക്കുമ്പോൾ തന്നെ പരാജയപ്പെട്ടവൻ എന്തുകൊണ്ട് എന്നും അതിന് സമൂഹത്തിനും രക്ഷിതാക്കൾക്കും അധ്യാപകർക്കും അവനെ കൈപിടി ചേർത്താൻ എങ്ങനെ സഹായിക്കുമെന്ന് കൂടി നമ്മൾ ആലോചിക്കുന്നുണ്ട് ഇപ്പം നമ്മളിവിടെ പറയുന്ന ഇപ്പോൾ ടെൻത്ത് എക്സാമിനേഷൻ എടുത്ത് നോക്കിയാൽ നയൻറ്റി എയ്റ്റ് പെർസെൻ്റ് കുട്ടികൾ ജയിക്കുന്നുണ്ടെന്നാണ് പക്ഷെ ഞാനൊരു വർഷം ഈ നയൻറ്റി എയ്റ്റ് പെർസെൻറ്റ് കുട്ടികൾ ജയിക്കുന്ന സമയത്ത് എല്ലാ പത്രമാധ്യമങ്ങളും എല്ലാ സന്നദ്ധ സംഘടനകളും എ പ്ലസ് കിട്ടികൾ ആദരിക്കാറുണ്ട് അതിൻ്റെ കൂടെ ഏതെങ്കിലും ഞാനും ഉൾപ്പെടെയുള്ള കുറച്ച് പേര് നിന്ന് ഫോട്ടോ എടുക്കാറുണ്ട് ഒരു പ്രാവശ്യം ഞാനിങ്ങനെ നോക്കിയ സമയത്ത് ഒരു പത്രമെടുത്ത് നോക്കിയ സമയത്ത് നാല് ലക്ഷത്തി മുപ്പത്തയ്യായിരം കുട്ടികൾ പരീക്ഷ എഴുതിയിട്ട് ജയിച്ചിട്ടുണ്ട് അതിൽ ഇരുപതിനായിരം കുട്ടികൾക്ക് എല്ലാ വിഷയത്തിലും എ പ്ലസ് കിട്ടിയിട്ടുണ്ട് പക്ഷെ ഒരു പതിനയ്യായിരം കുട്ടികൾ തോറ്റുപോയിട്ടുണ്ട് എല്ലാവരെയും ജയിപ്പിക്കുന്ന സ്കൂളിൻ്റെ വരാന്തകളിലൂടെ കടന്നു പോയിക്കഴിഞ്ഞാൽ ജയിപ്പിക്കുന്ന ഒരു സമൂഹത്തിൽ ഈ പതിനയ്യായിരം കുട്ടികൾ എങ്ങനെ തോൽക്കാൻ പറ്റി എന്നുള്ളത് ഞാൻ ആലോചിക്കായിരുന്നു തോൽക്കുന്നവരോട് ഈ സമൂഹം ജയിച്ചവന്റെയും തോൽക്ക തോൽക്കു തോറ്റവന്റേതും കൂടിയാണെന്നും തോറ്റവനെ ജയിച്ചവനെ പോലെ തോറ്റവനും ഈ സമൂഹത്തിൽ സ്ഥാനമുണ്ടെന്നും അതുപോലെ തന്നെ ആരും നിര നിത്യമായി തോൽക്കുന്നില്ല എന്നും ഒരു പക്ഷേ താൽക്കാലികമായിരിക്കും തോൽവിയെന്നും തോറ്റവനെ ഈ ജയിച്ചവന് കൈപ്പിഴി വെച്ച് ഉള്ള ഒരു ബാധ്യത കൂടി ഉണ്ട് എന്നുള്ളത് നമ്മൾ നോക്കണം അതിൻ്റെ ഒരു ശ്രമം ഞങ്ങൾ നടത്തി നോക്കിയിരുന്നു ഹോപ്പ് എന്നുള്ള ഒരു പദ്ധതി നടത്തിയിട്ട് കുറച്ച് തോറ്റിരിക്കുന്ന ഈ പറഞ്ഞിരിക്കുന്ന പല പ്രാവശ്യം തോറ്റെന്ന് കരുതിയിരിക്കുന്ന കുട്ടികളെ ഞങ്ങൾ ഒരു അഞ്ഞൂറോളം കുട്ടികളെ ഈ കഴിഞ്ഞ വർഷം തെരഞ്ഞു പിടിച്ച് അവർക്ക് വേണ്ടുന്ന രീതിയിലുള്ള ഒരു അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കി അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി അവരെ ഗൈഡ് ചെയ്ത് നോക്കിയപ്പം വളരെ അന്തസ്സായിട്ട് അതായത് ആരും ചവിട്ടിപ്പാക്ക്തല്ല നല്ല രീതിയിൽ നാന്നൂറ്റി അറുപത്തഞ്ച് കുട്ടികളെ നമുക്ക് സഹായിക്കാൻ പറ്റും ഒരു പക്ഷേ അങ്ങനെ കൈത്താങ്ങെത്താതെ പോകുന്ന എത്രയോ കുട്ടികൾ ഈ സമൂഹത്തിലുണ്ടാവും അപ്പോൾ ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് നമ്മൾ ജയിക്കുന്ന ജയിക്കാൻ അർഹതയുള്ളവനെ ജയിപ്പിക്കാവും തോറ്റവനെ ഉച്ചിച്ച് കൂടി ചെയ്യുന്ന സമയത്ത് മാത്രമേ നമ്മൾ യഥാർത്ഥത്തിൽ ഒരു നല്ല ഒരു മനുഷ്യ സ്നേഹം മനുഷ്യത്വം അവരോട് കാണിക്കുന്നു പറയാൻ പറ്റും കാരണം മനുഷ്യരായി ജീവിക്കാൻ തോറ്റവനും ജയിച്ചവനും ഒക്കെ തുല്യമായിരിക്കുന്ന അവകാശം കൂടി ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം ഡോക്ടർ നിർമ്മല നമുക്ക് ഈ കുട്ടികളെയൊക്കെ പഠിപ്പിക്കുന്ന സമയത്ത് വിജയം അൾട്ടിമേറ്റ് എയിം എന്നുള്ള ഒരു കാര്യത്തിനപ്പുറത്തേക്ക് അതിനിടയ്ക്ക് നടക്കുന്ന ശ്രമങ്ങളോ അതിനിടയ്ക്ക് ഉണ്ടാകുന്ന തിരിച്ചടികളോ അതിനെ അവർ അതിജീവിച്ചത് എങ്ങനെയെന്നുള്ള നമ്മളീ വിജയത്തിനെ എങ്ങനെ സ്വീകരിക്കണം പത്രമാധ്യമങ്ങൾ എല്ലാവരും നമ്മൾ അനുമോദിക്കും പക്ഷേ പരാജയപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് എങ്ങനെയാണ് ആ പരാജയത്തെ നേരിടേണ്ടത് എന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കണം ഈ പരാജയം കുട്ടിക്ക് സംഭവിക്കുമ്പോൾ അച്ഛനമ്മമാർ പ്രത്യേകിച്ച് സൂക്ഷിക്കേണ്ടത് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ അവരുടെ ആത്മവിശ്വാസം കെടുത്ത ത്തക്ക രീതിയിൽ ചില മാതാപിതാക്കൾ കുട്ടികളെ വളരെയധികം വഴക്ക് പറയും നിന്നെക്കൊണ്ട് ഒന്നിനും കൊടുക്കില്ല ഞാൻ എങ്ങനെയാണ് ഇനി വെളിയിലോട്ട് ഇറങ്ങുന്നത് ഇങ്ങനെയുള്ള മാതാപിതാക്കളുടെ സംഭാഷണം കേട്ടും കുഞ്ഞുങ്ങൾക്ക് വളരെയധികം മനോവിഷമം വരും നമ്മുടെ സ്കൂളിൽ ചെയ്യുന്നത് ഇപ്പം മിടുക്കരായ കുട്ടികളെ കൊണ്ട് പ്രയാസമുള്ള അവരെ മെൻറ്ററാക്കും അതായത് അവരെ ഓരോ അവരുടെ പരീക്ഷ എങ്ങനെയുണ്ട് പ്രത്യേകം കൊടുക്കാൻ നമ്മൾ ഏൽപ്പിക്കും അപ്പം അങ്ങനെ വരുമ്പോൾ വിജയിച്ച കുട്ടിക്ക് അവർ മറ്റവരെ കൂടി മുന്നോട്ട് കൊണ്ടുവന്നു എന്നുള്ളൊരു വിശ്വാസവും വരും മറ്റുള്ള കുട്ടിക്ക് എൻ്റെ എന്നെ സഹായിച്ചു അതായത് നമുക്ക് ഇപ്പോൾ ഈ ചില ആത്മവിശ്വാസം എന്നൊക്കെ വരുമ്പോൾ നമുക്ക് ടോണിക്കായിട്ട് കൊടുക്കാൻ പറ്റുന്നതല്ല നമ്മളുടെ വീട്ടിലെ അന്തരീക്ഷത്തിൽ നിന്ന് നമ്മൾ സ്കൂളിലെ അന്തരീക്ഷത്തിൽ നിന്ന് കുഞ്ഞുങ്ങൾ സ്വായത്തമാക്കേണ്ടതാണ് അന്ന് ഓർമ്മയുണ്ടോ ഇപ്പോൾ കേൾക്കട്ടെ എല്ലാ പ്രേക്ഷകരും ഒരു ഒരു കുഴപ്പമില്ല ഈ മിനിറ്റ് സെക്കൻഡ് ഉള്ള വീഡിയോ മുഴുവൻ ഇങ്ങനെ ചർച്ച ഘട്ടത്തിൽ നല്ല ഹാപ്പി ആയിട്ടുണ്ട് ഫാമിലി എല്ലാവർക്കും നല്ല ഹാപ്പിയാണ് ഇവരൊക്കെ പറഞ്ഞതുപോലെ കുട്ടികൾ ഒരു പരാജയം ഉണ്ടായി കഴിഞ്ഞാൽ മാതാപിതാക്കള് അതിനെ വിമർശിക്കല്ല വേണ്ടത് മാതാപിതാക്കൾ അതിനുള്ള സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ കുട്ടികൾ പരാജയത്തിൽ നിന്നും ഉയർന്നു വരും നമ്മളിപ്പോ ഇത്രയും നല്ല ഒരു സന്ദേശത്തിനിടയ്ക്ക് ഒരല്പം കയ്പനീർ ചേർക്കുന്നതായി കരുതണ്ട പക്ഷേ അപൂർവമായിട്ടാണെങ്കിൽ പോലും ഫായിസിന്റെ തൊപ്പിയും ഫായിസിന്റെ തൊപ്പി മാത്രവും കാണുന്ന ചില പ്രതികരണങ്ങൾ പോലും ഇതിൽ കണ്ടു സ്കോർ ബോർഡ് വെച്ച് മത്സരിച്ചു പോകുന്ന ഒരു സമൂഹത്തിലാണ് ഈ ഒൻപത് വയസ്സുകാരൻ്റെ വീഡിയോ നമ്മളിപ്പോൾ ചർച്ച ചെയ്യുന്നത് അതിന് എത്ര ദിവസം വായിസ് ഉണ്ടായിരിക്കും എവിടെ വരെ ചെന്നെത്തും കുട്ടികൾ മത്സരം അവരുടെ തലയിൽ കുത്തിവെക്കുന്നതാണ് അവരോട് ചെയ്യാവുന്ന ഏറ്റവും വലിയ ദ്രോഹം എന്ന് പറയുന്നത് അപ്പോ ഇതിപ്പോ എത്ര ദിവസം ഉണ്ടാവുന്ന ചോദിച്ചാൽ ഇപ്പൊ കേരളത്തിൽ ഇപ്പൊ രണ്ട് കാര്യമാണ് ഒന്ന് ഇങ്ങനെ അത് അമിതമായി ചർച്ച ചെയ്ത പിന്നെ മറന്നാ നമ്മുടെ ഉത്തരവാദിത്തം കഴിഞ്ഞു എന്നുള്ള ഒന്ന് രണ്ട് ഈ തലയിലെ തൊപ്പിയൊക്കെ ചർച്ച ചെയ്യാന്ന് പറഞ്ഞ് എന്ത് അനാരോഗ്യകരമാണെന്ന് ആലോചിച്ചു നോക്കും തൊപ്പി എന്താ തൊപ്പി ഇല്ലെങ്കിൽ എന്താ തൊപ്പി ഉള്ളത് കൊണ്ടാണ് ഇത് പറഞ്ഞതെന്നോ തൊപ്പി ഇല്ലാത്ത കൊണ്ടാണ് പറഞ്ഞെന്നൊക്കെ പറയുമ്പോ നമ്മൾ എവിടെ എത്തി മലയാളികൾ എത്ര താഴോട്ട് പോയി എന്നുള്ളൊരു കാര്യമാണ് ആലോചിക്കേണ്ടത് വായിസിനൊരു തലയുണ്ട് അത് തൊപ്പി ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ അതൊരു വ്യത്യാസം ഉണ്ടാക്കുന്നില്ല നമ്മൾ ഇതൊക്കെ ഇതൊക്കെ കാണുമ്പോ ആ നിഷ്കളങ്കത നോക്കി അതിനെ അനുമോദിക്കാനും അതിനെ കൊണ്ടാടാനും തോന്നുന്നതിന് പകരം തല തലമൊട്ടയടിച്ചതാണോ അയാളുടെ നെറ്റിയിൽ എന്താണ് ചന്ദനക്കുറി ഉണ്ടോ അയാളുടെ തലയിൽ ടവൽ ഉണ്ടോ അയാളുടെ തലയിൽ തൊപ്പി ഉണ്ടോ എന്നൊക്കെ ആലോചിക്കുന്നത് നമ്മുടെ കൊള്ളരായി മകാണിക്കാണ് അത് ഫായിസിന്റെ പ്രശ്നമല്ല നമ്മുടെ പ്രശ്നമാണ് പിന്നെ ഈ ചർച്ചയൊക്കെ നമ്മളെ പല ഇവിടെ എത്താറില്ല പക്ഷെ ഒരു കാര്യം എനിക്ക് ഞാനിത് ആവർത്തിക്കുകയാണ് എന്താന്ന് വിചാരിച്ചാല് പരീക്ഷ എന്ന് പറയുന്നത് തോൽക്കാനും കൂടി ഉള്ളതാന്ന് നമ്മൾ കുട്ടികളെ പഠിപ്പിച്ചില്ലെങ്കിൽ അല്ലാതെ പരീക്ഷയിൽ ജയിക്ക മാത്രമേ ഉള്ളൂ എന്നാ പഠിപ്പിക്കുന്നതെങ്കിൽ നമ്മൾ പരീക്ഷ നിർത്തി വെക്കണം ഞാൻ ഓർക്കുന്നത് കെ കാമരാജ് ഞാൻ വായിച്ചത് ശരിയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിൽ മൂന്ന് വട്ടം തോറ്റ ഒരാളാണ് എത്ര വലിയൊരു മനുഷ്യനായി കാമരാജൻ എന്ന് ആലോചിക്കുക അപ്പോ ഈ പരീക്ഷയാണ് മനുഷ്യന്റെ എല്ലാ കാര്യങ്ങളും നിർണ്ണയിക്കുന്നത് അവരുടെ വ്യക്തിത്വം അവരുടെ വിലയിരുത്തൽ അവരുടെ ഭാവി ഒക്കെ പരീക്ഷയിലാണെന്നൊക്കെ പറയുന്ന എന്തൊരു മണ്ടത്തനാണ് എനിക്ക് മനസ്സിലായിട്ടില്ല മദുരാശി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ആയത് കൂടാതെ കേന്ദ്രത്തിൽ എന്തൊക്കെ വലിയ വലിയ സ്ഥാനങ്ങൾ അദ്ദേഹം വഹിച്ചു എത്ര വലിയ സംഭാവന ചെയ്ത ഒരാളാണ് അദ്ദേഹം തോറ്റത് കൊണ്ട് രണ്ടാമത് എഴുതിയാ മതി എന്നല്ലാതെ അതിന് അച്ഛനും അമ്മയും തൂങ്ങി മരിക്കേണ്ട ആവശ്യമില്ല വണ്ടിക്ക് തെളിവെക്കേണ്ട ആവശ്യമില്ല കുട്ടിക്ക് ടെൻഷൻ കൊടുക്കേണ്ട കാര്യമില്ല അതുകൊണ്ട് ഈ കുട്ടികളെ ദ്രോഹിക്കുന്നത് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ മാതാപിതാക്കന്മാരും പിന്നെ കൊടുക്കുന്ന അധ്യാപകരുമാണ് ജയവും പരാജയവും ഒക്കെ ഒരു നാണയത്തിൻ്റെ രണ്ട് വശങ്ങളാണെന്നൊക്കെ ഒരുപാട് മഹാരഥന്മാർ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ എല്ലാ മഹാരഥന്മാർ പറഞ്ഞതും പഠിച്ചു വളർന്നവർ തന്നെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാതെ പോയിട്ടുമുണ്ട് പക്ഷേ റെഡി ആയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല എന്ന് ഏറെനാടൻ ശീലിൽ പറഞ്ഞ ആ ഒൻപത് വയസ്സുകാരൻ്റെ വാക്കുകൾ യഥാർത്ഥത്തിൽ റെഡിയായി അതിൻ്റെ നന്മ പരമാവധി ആൾക്കാരിലേക്ക് എത്തട്ടെ പ്രത്യേകിച്ച് മുതിർന്നവർ ഒരു മഹാമാരിക്കെതിരെ നമ്മൾ പ്രതിരോധവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മത്സരമല്ല എല്ലാം വിജയം മാത്രമേ ആകാവൂ എന്നുള്ള പിടിവാശിയും നല്ലതല്ല എന്ന് തിരിച്ചറിയട്ടെ നേർക്കുന്നതിൻ്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു അടുത്തയാഴ്ച വീണ്ടും നമസ്കാരം